ഹായ്, നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് പ്രോബ്ലം പാർട്ട് ആണ്. അതായത് പ്രോബ്ലം എന്ന് പറയുമ്പോൾ നമ്മൾ ഫസ്റ്റ് പാർട്ടിലെ പ്രോബ്ലംസ് ആണ് നമ്മൾ നോക്കുന്നത്. കറക്റ്റ് ഒരു ഓർഡറിലാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ മീൻസ് ഇതിൻ്റെ മുന്നത്തെ പാർട്ട്, അതായത് പാർട്ട് വൺ, പാർട്ട് ടു, പാർട്ട് ത്രീ, നിങ്ങൾ ആദ്യമായിട്ട് ഈ വീഡിയോ കാണുകയാണെങ്കിൽ പാർട്ട് വൺ, പാർട്ട് ടു, പാർട്ട് ത്രീ കാണുക. അതിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. അതല്ല എങ്കിൽ നിങ്ങൾക്ക് പ്ലേലിസ്റ്റിൽ പോയിട്ട് വീഡിയോസിൻ്റെ തൊട്ടടുത്ത് കാണുന്നതാണ് പ്ലേലിസ്റ്റ്. പ്ലേലിസ്റ്റിൽ പോയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വീഡിയോസ് സെലക്ട് ചെയ്ത് കാണാവുന്നതാണ്. ഓക്കെ, ഇനി ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ, നിങ്ങൾക്ക് നമ്മളൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആവശ്യമുള്ള കുട്ടികൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. അതുപോലെ തന്നെ സ്റ്റഡി മെറ്റീരിയൽസ് വേണമെങ്കിൽ, മാത്സുമായി ബന്ധപ്പെട്ടുള്ള സ്റ്റഡി മെറ്റീരിയൽസ്, ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ നമ്പറും ലിങ്കും ഈ ഡിസ്ക്രിപ്ഷൻ്റെ താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആവശ്യമുള്ള കുട്ടികൾക്ക് എന്ത് ചെയ്യാം, അതിൽ ജോയിൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത് എന്താ വെച്ചാൽ ഇതിൻ്റെ പ്രോബ്ലം പാർട്ടാണ്. അതായത് ഫസ്റ്റ് പറഞ്ഞ സെക്ഷൻ്റെ പ്രോബ്ലം പാർട്ട്. അപ്പോൾ ഫസ്റ്റ് സെക്ഷൻ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും വിചാരിക്കുന്നു. അപ്പോൾ അതിൻ്റെ പ്രോബ്ലം പാർട്ടിലോട്ടാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇതിൽ വരുന്ന ഫസ്റ്റ് പ്രോബ്ലം ആണ്. അപ്പോൾ നമ്മൾ മലയാളം മീഡിയത്തിനും ഇംഗ്ലീഷ് മീഡിയത്തിനും, രണ്ട് മീഡിയത്തിനും പഠിക്കാവുന്ന രീതിയിലാണ് നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷിലും ഉണ്ടായിരിക്കും, താഴെ മലയാളത്തിലും ഉണ്ടായിരിക്കും. അപ്പോൾ ക്വസ്റ്റ്യൻ കാണിക്കുന്ന അവസരത്തിൽ നിങ്ങൾ ക്വസ്റ്റ്യൻ നോട്ട് ചെയ്യാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യുന്നത്, അപ്പോൾ ഇതിൻ്റെ മുന്നേ നമ്മൾ ഒരു ഐസോസിലസ് ട്രയാംഗിൾ എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തിരുന്നു. എങ്ങനെയാണ് ഒരു ഐസോസിലസ് ട്രയാംഗിൾ നമ്മൾ ഡ്രോ ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഐസോസിലസ് ട്രയാംഗിളിനെ പറ്റി പറയുകയാണെങ്കിൽ, അപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്നതാണ് ഒരു ട്രയാംഗിളിൻ്റെ രണ്ട് സൈഡ് ഈക്വൽ ആണെങ്കിൽ അത്തരം ട്രയാംഗിളിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഐസോസിലസ് ട്രയാംഗിൾ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഞാൻ പറയുന്നത് നമുക്കൊരു ട്രയാംഗിൾ തരും, അതായത് ക്വസ്റ്റ്യനിൽ നമുക്ക് തരൊരു മൂന്ന് ഡിഫറെൻ്റ് സൈഡുള്ള ഒരു ട്രയാംഗിൾ തരും. ഫോർ എക്സാമ്പിൾ, ഇതൊരു 5, ഇതൊരു 7, ഇതൊരു 8. ഒരു ഡിഫറെൻ്റ് സൈഡുള്ള മൂന്ന് ഒരു ട്രയാംഗിളിൻ്റെ മൂന്ന് സൈഡ് ഡിഫറെൻ്റ് സൈസ് ആയിരിക്കും. മീൻസ് സെൻറ്റിമീറ്റേഴ്സിൻ്റെ അളവിൽ മാറ്റം ഉണ്ടായിരിക്കും. 7 ആവാം, 5 ആയിട്ട് ഏതോ നമ്പേഴ്സ് വേണമെങ്കിലും ആവാം. ഈ ട്രയാംഗിളിനെ നമ്മൾ എന്തിലോട്ട് കൺവേർട്ട് ചെയ്യാൻ പറയും, എക്സാമിന് ചോദിക്കുന്ന ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഈ ട്രയാംഗിളിനെ നമ്മൾ എന്തിലോട്ട് കൺവേർട്ട് ചെയ്യാൻ പറയും, ഐസോസിലസ് ട്രയാംഗിൾ ആക്കി നമ്മളോട് മാറ്റി എഴുതാൻ പറയും. ഐസോസിലസ് ട്രയാംഗിൾ എന്താണ്, അതായത് ഒരു ട്രയാംഗിളിൻ്റെ രണ്ട് സൈഡ്, ഏതെങ്കിലും രണ്ട് സൈഡ് ഈക്വൽ ഉള്ളതിന്, രണ്ട് സൈഡ് കേട്ടോ, മൂന്ന് സൈഡും ഈക്വൽ ആണെങ്കിൽ അതിനെ ഈക്വലായിട്ടുള്ള ട്രയാംഗിൾ എന്നാണ് പറയാം. അപ്പോൾ നമ്മളോട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ഇതാണ്, രണ്ട് ഏതെങ്കിലും രണ്ട് സൈഡ്സ് ഈക്വൽ ആണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഇത് 5ഉം ഇതും 5ഉം ആക്കിയിട്ട് ഇതിനെ നമ്മൾ കൺവേർട്ട് ചെയ്യാൻ പറയും. നോട്ട് 5 എന്ന് പറയില്ല, നമ്മളോട് ഈക്വലായിട്ടുള്ള ട്രയാംഗിൾ ആക്കി മാറ്റാൻ, ഐസോസിലസ് ട്രയാംഗിൾ ആക്കി മാറ്റാൻ നമ്മളോട് പറയും കേട്ടോ. അപ്പോൾ രണ്ട് സൈഡ് എന്തായിരിക്കും, ഇവിടെ എത്രയാണോ കിട്ടുന്നത്, ഇവിടെ എ ആണ് ലെങ്ത് കിട്ടുക, ഇവിടെ എന്തായിരിക്കും, എ ആയിരിക്കും. ഇവിടെ സംതിങ് വേറെ ഒരു വാല്യൂ ആയിരിക്കും, ബി എന്ന് പറയുന്ന ഒരു ലെങ്ത് ആയിരിക്കും നമുക്ക് കിട്ടുക. അപ്പോൾ നമുക്ക് എങ്ങനെ ഏതൊരു ലെങ്ത്തിലുള്ള ഒരു ട്രയാംഗിൾ തന്നാലും ആ ട്രയാംഗിൾ എങ്ങനെയാണ് നമ്മൾ ഐസോസിലസ് ട്രയാംഗിൾ ആക്കുക എന്നുള്ളതാണ് നമ്മൾ ഫസ്റ്റ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ അതാണ്, നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വായിക്കാം. ക്വസ്റ്റ്യൻ അതാണ്, ഡ്രോ ട്രയാംഗിൾ ഹാവിങ് സൈഡ്സ് 6 സെൻറ്റിമീറ്റർ, 7 സെൻറ്റിമീറ്റർ ആൻഡ് 8 സെൻറ്റിമീറ്റർ. ഡ്രോ ആൻ ഐസോസിലസ് ട്രയാംഗിൾ, ഡ്രോ ആൻ ഐസോസിലസ് ട്രയാംഗിൾ വിത്ത് സെയിം ഏരിയ, വിത്ത് സെയിം ഏരിയ. അപ്പോൾ ക്വസ്റ്റ്യൻ മലയാളത്തിലും താഴെ ഉണ്ട്. അപ്പോൾ മലയാളത്തിൽ ആവശ്യമുള്ളൊരു താഴെ മലയാളത്തിൽ കൊടുത്തിട്ടുണ്ട്. വശങ്ങളുടെ നീളം അല്ലേ 6, 7, 8 സെൻറ്റിമീറ്റർ ആയ ഒരു ത്രികോണം വരക്കുക. ഈ ത്രികോണത്തിൻ്റെ അതേ പരപ്പളവുള്ള ഒരു സമപാർശ്വ ത്രികോണം ഒരു വശം 8 സെൻറ്റിമീറ്റർ തന്നെയായി വരക്കാം കേട്ടോ. അപ്പോൾ താഴെയുള്ള ഒരു സൈഡ്, ഏതെങ്കിലും ആ ട്രയാംഗിളിൻ്റെ ഒരു സൈഡ് എന്ത് ചെയ്യാം, 8 സെൻറ്റിമീറ്റർ ആക്കിയിട്ട് നമ്മളോട് വരക്കാനാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഡ്രോയിങ് സെക്ഷനിലോട്ടാണ് പോകുന്നത്. അപ്പോൾ എല്ലാവരും ഡ്രോയിങ് ചെയ്യാനുള്ള ടൂള് കൈയ്യെടുക്കുക. എന്തൊക്കെ ടൂളാണ് ആവശ്യമുള്ളത് നിങ്ങൾക്ക് അറിയായിരിക്കും. ബോക്സ് എടുക്കുക. ബോക്സിൽ നമുക്ക് ആവശ്യമുള്ളത് കോമ്പോസ് ആവശ്യമുണ്ട്, അതുപോലെ സെറ്റ് സ്ക്വയർ ആവശ്യമുണ്ട്, അതുപോലെ ആംഗിൾ മെഷർ ചെയ്യാൻ പ്രൊട്രാക്ടർ നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ ഇത്രയും ടൂള്, ഒരു പ്ലസ് ഒരു സ്കെയിലും കൈ വെക്കുക, ഇത്രയും ടൂളാണ് നമുക്ക് ഇത് വരക്കാൻ ആവശ്യമുള്ള സംഭവങ്ങൾ. അപ്പോൾ നിങ്ങൾ ഈ ടൂള് കൈ വെക്കുക, എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ക്വസ്റ്റ്യൻ എങ്ങനെ ഡ്രോ ചെയ്യുക എന്നുള്ളത് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് അങ്ങനെ വരക്കാൻ നോക്കാം. അപ്പോൾ ഡ്രോയിങ് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് കാണാം മൂന്ന് സൈഡാണുള്ള ഒരു ട്രയാംഗിൾ, 6 സെൻറ്റിമീറ്റർ, 7 സെൻറ്റിമീറ്റർ, 8 സെൻറ്റിമീറ്റർ. ആ ക്വസ്റ്റ്യനിൽ പ്രത്യേകം പറയുന്നുണ്ട് ഒരു നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഐസോസിലസ് ട്രയാംഗിളിൻ്റെ ഒരു സൈഡ് എന്തായിരിക്കണം, 8 സെൻറ്റിമീറ്റർ ആയിരിക്കണം. അപ്പോൾ അങ്ങനെ ഒരു സൈഡ് 8 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ കമ്പൽസറി ആ ട്രയാംഗിളിൻ്റെ സൈഡ് മിക്കവാറും ഇവിടെ നമുക്ക് ബേസ് ആയിട്ട് അല്ലെങ്കിൽ പാതായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, വരക്കാം. കാരണം മറ്റേ രണ്ട് സൈഡ് ഓട്ടോമാറ്റിക് എന്തായിരിക്കും, ഈക്വൽ സൈഡ് ഈക്വൽ ആയിരിക്കും അല്ല, അപ്പോഴാണ് ഐസോസിലസ് ട്രയാംഗിൾ എന്ന് പറയുന്നത്. അപ്പോൾ ആ രണ്ട് സൈഡ് നമ്മൾ ഇപ്പോൾ നമ്മൾ നോക്കേണ്ടത്, അത് കോമൺ ആയിട്ട് രണ്ടും ഈക്വൽ ആയിട്ട് നമുക്ക് വരും. അപ്പോൾ എപ്പോഴും നമ്മൾ ബേസ് ആയിട്ട് നമ്മൾ എന്തെങ്കിലും വരക്കേണ്ടത്, നമ്മൾ സപ്പോസ് അങ്ങനെ ഒരു പ്രത്യേക ഒരു സൈഡ് ക്രിയേറ്റ് ചെയ്യണം എന്ന് പറയുകയാണെങ്കിൽ അങ്ങനെ എടുക്കാം. അതല്ല എങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മൂന്ന് സൈഡ് സെപ്പറേറ്റ് ആയിട്ട് ഡ്രോ ചെയ്യാവുന്ന. ഇവിടെ നമ്മൾ പ്രത്യേകം പറഞ്ഞ കാരണമാണ് നമ്മളിവിടെ എന്ത് ചെയ്യുന്നത്, ബേസ് ആയിട്ട് നമ്മൾ തൽക്കാലം നമ്മൾ ഫസ്റ്റ് നമ്മൾ ബേസ് ആയിട്ട് എടുക്കുന്നത് 8 സെൻറ്റിമീറ്റർ ആയിട്ട് നമ്മൾ ബേസ് എടുക്കുന്നത്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഞാൻ ഡ്രോ ചെയ്യണം. അപ്പോൾ ബേസ് നിങ്ങൾ സ്കെയിൽ എടുത്തിട്ട് അല്ലെ, അത് സിമ്പിളാണ്. അപ്പോൾ നിങ്ങൾ കറക്റ്റ് എന്ത് ചെയ്യുക, ഒരു 8 സെൻറ്റിമീറ്റർ നിങ്ങൾ
ഡ്രോ ചെയ്യാം ഓക്കെ അപ്പോൾ ഞാൻ 8 സെന്റിമീറ്റർ ഞാൻ കറക്റ്റ് ഡ്രോ ചെയ്യാണ് നിങ്ങൾ വളയാതൊക്കെ വരക്കാം ഇടാം കറക്റ്റ് 8 സെന്റിമീറ്റർ ഓക്കെ അപ്പോൾ ഞാൻ 8 സെന്റിമീറ്റർ കറക്റ്റ് ഡ്രോ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇതിന് രണ്ട് പേര് കൊടുക്കാണ് ഫസ്റ്റ് ലൈൻ ഞാൻ എയും ലെറ്റർ ഞാൻ കൊടുക്കും ഓക്കെ വേറെ ലെറ്റർ കൊടുക്കും അപ്പോൾ ഞാൻ ഫസ്റ്റ് ഉള്ളതിനെ എ കൊടുക്കാണ് ഫസ്റ്റ് പോയിന്റ് എയും രണ്ടാമത്തേന് ഞാൻ എന്ത് ചെയ്തു ബിയും ആണ് ഞാൻ കൊടുത്തിട്ടുള്ളത് ഓക്കെ അപ്പോൾ എയും ബിയും ഞാൻ കൊടുത്തു ഓക്കെ ശരി ഇനി അതിനുശേഷം നമ്മളോട് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ആ അടുത്ത ഒരു ട്രയാങ്കിളിൻ്റെ മൂന്ന് സൈഡാണുള്ളത് ഇപ്പോൾ ഇതൊരു പോയിന്റ് ആണ് എ എന്ന് പറഞ്ഞ പോയിന്റ് ഇത് ബി എന്ന് പറഞ്ഞ പോയിന്റ് ആണ് അപ്പോൾ ഈ ബി എന്ന് പറഞ്ഞ പോയിന്റിൽ നമ്മൾ രണ്ട് സൈഡിൽ പിന്നെ ഏതൊക്കെയാണ് സിക്സും ഉണ്ട് സെവനും ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആദ്യം ഏത് സൈഡ് സിക്സ് വേണമെന്നൊക്കെ നിങ്ങളെ ഇഷ്ടമാണ് നിങ്ങൾക്ക് തീരുമാനിക്കാം ഞാൻ സൈഡ് ഈ സൈഡ് സിക്സ് വരക്കാണ് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക കോമ്പോസ് എടുത്തിട്ട് കോമ്പോസിൽ കറക്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക സിക്സ് സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്യുക അപ്പോൾ ഞാൻ കറക്റ്റ് നിങ്ങൾ കോമ്പോസ് നിങ്ങൾക്കറിയാം മാർക്കിംഗ് ഒക്കെ അറിയുന്നുണ്ടായിരിക്കും അപ്പോൾ കറക്റ്റ് കോമ്പോസിൽ എന്ത് ചെയ്യുക സിക്സ് സെൻറ്റിമീറ്റർ നിങ്ങൾ എടുത്തോളാം യെസ് എക്സാക്ട് സിക്സ് സെൻറ്റിമീറ്റർ എടുത്തിട്ട് ഒരു ജസ്റ്റ് എന്ത് ചെയ്യുക ഒരു ആർക്ക് വരക്കും ഞാൻ ഒരു ആർക്ക് വരച്ചു സിക്സ് സെൻറ്റിമീറ്ററിലൊരു ആർക്ക് വരച്ചു അതിനുശേഷം വീണ്ടും എന്ത് ചെയ്യുക സെവൻ സെൻറ്റിമീറ്ററിൽ ഒരു ആർക്ക് വരക്കുക കാരണം മൂന്നാമത്തെ സൈഡ് സെവൻ സെൻറ്റിമീറ്റർ അല്ലേ ആ രണ്ടും കൂട്ടി യോജിക്കുന്ന ഭാഗമാണ് നമ്മൾ അടിക്കുന്നത് അല്ലേ അതാണ് നമ്മൾ സി എന്ന് പറയുന്ന പോയിന്റ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക ഏഴ് സെൻറ്റിമീറ്ററിൽ എന്ത് ചെയ്യുക ആ വീണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നു ഒരു ആർക്ക് വരക്കുന്നു അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക ബി എന്ന് പറയുന്ന പോയിന്റിൽ വെച്ചിട്ട് എന്ത് ചെയ്യുക ആ ഒരു 7 സെൻറ്റിമീറ്ററിൽ ആർക്ക് വരക്കുക അപ്പോൾ സ്വാഭാവികമായിട്ട് കൂട്ടിയിടിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക ഓട്ടോമാറ്റിക്കിന് ആ വീണ്ടും മെഗൈൻ എന്ത് ചെയ്യുക 6 സെൻറ്റിമീറ്റർ കുറച്ചും കൂടി വാല് കൂട്ടണം അല്ലേ അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക 6 സെൻറ്റിമീറ്ററിൽ നിങ്ങൾ ആ ഒന്നും കൂടി ലെങ്ത് ഒന്ന് അങ്ങോട്ട് കൂട്ടിയിട്ട് കൊടുക്കുക ഓക്കെ എന്നാ അതൊന്നിട്ട് കൂട്ടിയിട്ട് കൊടുത്താൽ മതി അപ്പോൾ ആദ്യം തന്നെ നമുക്കറിയില്ല അത് എത്ര എക്സാക്റ്റ് ആയിട്ട് വരുന്നത് അപ്പോൾ അപ്രോക്സിമേറ്റ്ലി നമ്മൾ അങ്ങനെ രണ്ട് കൂട്ടി ഇടിച്ച ആ പോയിന്റ് ഈ പോയിന്റിനാണ് നമ്മൾ എന്ത് പറയുന്നത് രണ്ടും പാടെ കൂട്ടിയിടിച്ച ഈ പോയിന്റാണ് നമ്മൾ സി എന്ന് പറയുന്ന പോയിന്റ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും ആ പോയിന്റിന് നമ്മൾ എന്ത് കൊടുത്തു സി എന്ന് പറയുന്ന പോയിന്റ് നമ്മൾ മാർക്ക് ചെയ്ത് അതാണ് നമ്മൾ എന്ത് സി എന്ന് പറയുന്ന പോയിന്റ് ശരി അപ്പോൾ നമ്മൾ ആ പോയിന്റിന് നമ്മൾ എന്ത് ചെയ്യുക സി എന്ന് പറഞ്ഞ പോയിന്റിന് സി എന്ന് കൊടുത്തു അതിനുശേഷം ആ രണ്ട് ലൈൻസ് നമ്മൾ എന്ത് ചെയ്യുക ജസ്റ്റ് അതിൻ്റെ ചേർത്ത് വരക്കുക അപ്പോൾ നമുക്ക് സൈഡ് ചേർത്ത് വരക്കാണ് നമ്മുടെ ചേർത്ത് വരച്ചു നെക്സ്റ്റ് എന്ത് ചെയ്യുക ഇതേപോലെ നിങ്ങൾ വരക്കുക ഓക്കെ അപ്പോൾ നമുക്ക് എന്ത് കിട്ടി എ ബി സി എന്ന് പറയുന്ന ഒരു ട്രയാങ്കിൾ കിട്ടി ഈ ട്രയാങ്കിളിൽ ഈ സൈഡ് എത്രയാണ് ഈ സൈഡ് എത്രയാണ് 8 സെൻറ്റിമീറ്റർ ആണ് ഈ സൈഡ് 8 സെൻറ്റിമീറ്റർ ആണ് ഈ സൈഡ് ഓൾറെഡി ഇപ്പം കിട്ടിയ സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഓൾറെഡി എത്രയാണ് 5 സെൻറ്റിമീറ്റർ ആണ് അപ്പോൾ ഞാൻ ആ 5 സെൻറ്റിമീറ്റർ എന്ന് വേണമെങ്കിൽ ഇവിടെ കാണിക്കാം സിംപ്ലിഫൈ ഇത് ഓൾറെഡി എത്രയാണ് 7 സെൻറ്റിമീറ്റർ ആണ് ഓക്കെ അപ്പോൾ നമ്മൾ സോറി 6 ആണ് നോട്ട് 5 6 ഓക്കെ 6ഉം 7ഉം താഴെ ബേസ് 8 സെൻറ്റിമീറ്റർ ആണ് ഇനി നെക്സ്റ്റ് നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നമുക്കറിയാം ആ സി എന്ന് പറയുന്ന അല്ലേ നമ്മൾ തുടക്കത്തിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ആ കാര്യങ്ങളൊക്കെ സി എന്ന് പറയുന്ന ലൈന് നമുക്ക് എന്ത് ചെയ്യാം ഒരു പാരലൽ ലൈന് എ ബിക്ക് പാരലായിട്ട് അതായത് എ ബിക്ക് പാരലായിട്ട് എന്ത് ചെയ്യാം ആ ഒരു ലൈൻ എന്ത് ചെയ്യുക സിയിൽ കൂടെ നമ്മൾ വരക്കുക അങ്ങനെ വരക്കുക എങ്ങനെയാണ് നമ്മൾ അതിൻ്റെ ട്രിക്ക് പറഞ്ഞിട്ടുണ്ടാവും നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്നുണ്ടാവും അപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന കളർ വേറെ കളർ ഉപയോഗിച്ച് എല്ലാം ഉപയോഗിക്കാം അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾക്കത് 90 ഡിഗ്രിയിലാക്കാൻ രണ്ട് രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാം ഒന്ന് നിങ്ങൾ സെറ്റ് സ്കോർ കറക്റ്റ് ഇങ്ങനെ വെക്കാം കറക്റ്റ് സെറ്റ് സ്കോർ സ്റ്റാർട്ട് ചെയ്യുന്ന കൊടുത്ത് വെക്കുക വളയാതെ വെക്കുക സ്കെയിൽ ചേർത്ത് വെച്ചിട്ട് ആ പോയിന്റിൽ കറക്റ്റാക്കിയിട്ട് സെറ്റ് സ്കോർ കറക്റ്റ് വെക്കുക വളയാതെ വെക്കുക നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ കറക്റ്റ് വളഞ്ഞിട്ടില്ല കറക്റ്റാണ് അപ്പോൾ ഇത് കറക്റ്റാക്കിയതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക രണ്ട് മെത്തേഡ് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് ഫസ്റ്റ് പാർട്ടിൽ അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള മെത്തേഡ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം അതിൻ്റെ സ്കെയിൽ ഇവിടെ നിന്ന് വിട്ടിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക അതിന് പാരലായിട്ട് ഒരു ലൈന് കേട്ടോ ഓക്കെ നിങ്ങൾ സ്കെയിൽ വിടാതെ വരക്കണം കേട്ടോ ഓക്കെ ഒന്നും കൂടി വരക്കാം എല്ലാവരും വരച്ചോളാം ഇതിവിടെ അങ്ങനെ പ്രസ് ചെയ്ത് പിടിച്ചിട്ട് വേണം അത് വരക്കാൻ അല്ലാന്നുണ്ടെങ്കിൽ കറക്റ്റ് വരക്കാൻ പോസിബിൾ ആണ് കേട്ടോ ഓക്കെ അപ്പോൾ ഞാനൊരു ലൈന് വരച്ചു ഒരു യെല്ലോ കളർ ഉപയോഗിച്ചും കൊണ്ട് ഞാൻ വരച്ചു അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക അതുപോലെ വരക്കാം ഓക്കെ അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഇപ്പം നമ്മൾ എന്ത് ചെയ്തു അതിന് പാരലായിട്ട് ലൈന് വരച്ചു ഇനി നെക്സ്റ്റ് ചെയ്യേണ്ടത് എന്താ വെച്ചാൽ ഈ എ ബിക്ക് ഒരു പെർപ്പെൻഡിക്കുലർ ബൈസെക്ടർ വരക്കുക എന്താ പെർപ്പെൻഡിക്കുലർ ബൈസെക്ടർ എന്ന് ഉദ്ദേശിക്കുന്നത് എ ബിയുടെ സെൻറ്റർ പോയിന്റ് ആണ് ഉദ്ദേശിക്കുന്നത് എ ബിയുടെ സെൻറ്റർ പോയിന്റ് അപ്പോൾ എ ബിയുടെ സെൻറ്റർ പോയിന്റ് പറഞ്ഞാൽ എ ബി ടോട്ടൽ 8 ആണ്
സെന്റർ പോയിന്റ് സാറേ 4 അല്ലേ അതിപ്പോ ഞങ്ങൾ സ്കെയിൽ വെച്ചിട്ട് മാർക്ക് ചെയ്താൽ പോരെ അപ്പൊ നമുക്ക് ആ സെന്റർ പോയിന്റ് കിട്ടും പക്ഷെ നമ്മൾ ആ പോയിന്റ് കൊണ്ട് മാത്രം കാര്യമില്ല നമ്മൾ എന്ത് ചെയ്യണം ഈ ലൈനിലുള്ള ആ ഒരു പോയിന്റ് ആയിട്ട് നമ്മൾ കൂട്ടിയിടിക്കാനാണ് പോകുന്നത് അതുകൊണ്ടാണ് ഇപ്പൊ നമ്മൾ ആ സെന്റർ മാത്രമല്ല നമ്മൾ ഡയറക്റ്റ് പോയിന്റ് ചെയ്താൽ പോരാ അപ്പൊ നമുക്ക് ഒരു പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരക എന്തിനാന്ന് നിങ്ങൾക്ക് മനസ്സിലാവും കുറെ പേരോട് ചോദിച്ചിരുന്ന ഫസ്റ്റ് പാർട്ടിൽ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരക്കുമ്പോൾ സാറേ എന്തിനാണ് ഹാഫിൽ കൂടുതൽ വരക്കുന്നത് അതായത് പകുതിയിലും കൂടുതൽ പകുതി നാലാണ് നാലിൽ കൂടുതൽ 4.1 or 4.2 എന്തുകൊണ്ടാണ് പകുതിയിൽ കൂടുതൽ വരക്കുന്നത് വെച്ചാൽ പകുതിയിൽ കുറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ സപ്പോസ് ഇവിടെ നമ്മൾ ഒരു ഡ്രോ വരച്ചു ഇവിടെയും ഡ്രോ വരച്ചു അതേ പോയിന്റിൽ നിന്ന് ഇവിടെയും ഡ്രോ വരക്കുമ്പോൾ നിങ്ങൾ ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് അറിയാം കൂട്ടിയിരിക്കില്ല ആ രണ്ട് ലൈൻസ് തമ്മിൽ കൂട്ടിയിരിക്കില്ല അതുകൊണ്ടാണ് അത് കറക്റ്റ് സെന്റർ ആണെങ്കിലോ കറക്റ്റ് സെന്റർ ആണെങ്കിൽ കറക്റ്റ് പോയിന്റിൽ കറക്റ്റ് കൂട്ടിയിരിക്കും അപ്പൊ നമുക്ക് ചാൻസ് കുറവാണ് ആ പോയിന്റ് കറക്റ്റ് മേ ബി സ്കെയിൽ നമ്മൾ എടുക്കുമ്പോൾ മെഷർമെന്റിലൊക്കെ മാറ്റം വരാം ചെറിയൊരു പോയിന്റ് മാറ്റം വന്നാൽ നമുക്കത് കറക്റ്റ് ആവില്ല അതുകൊണ്ടാണ് എപ്പോഴും ആ ടെൻഷൻ ഇല്ലാണ്ടിരിക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം ആ ഹാഫിൽ കൂടുതലാണ്ട് എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പ്രശ്നം ഉണ്ടാവില്ല അപ്പൊ ഹാഫിൽ കൂടുതൽ എടുത്തിട്ട് എന്ത് ചെയ്യാം ഒരു ആർക്ക് ഇവിടെ വരച്ചു അതേ പോയിന്റ് വിടാതെ തന്നെ വരക്കണം കേട്ടോ ആ പോയിന്റ് വിടാതെ തന്നെ ആ ഇവിടെയും ഒരു ആർക്ക് വരക്കാം എന്നിട്ട് ഇതേ ബിയിൽ നിന്നും അതേ തന്നെ നമ്മളെ കോമ്പോസ് ചേഞ്ച് ചെയ്തിട്ടില്ല മെഷർമെന്റ് അതേ ഇതിൽ നമ്മൾ ഇവിടെയും വരക്കാം താഴെ വരക്കട്ടെ ശ്രദ്ധിച്ച് വരക്കാം മെഷർമെന്റ് വിടാതെ താഴെയും താഴെയും വരക്കാം ഓക്കെ അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യാം അത് സ്കെയിൽ വെച്ചിട്ട് എന്ത് ചെയ്യാം ഒന്ന് യോജിപ്പിക്കാം സ്കെയിൽ വെച്ചിട്ട് എന്ത് ചെയ്യാം ഒന്ന് യോജിപ്പിക്കാം അപ്പം ഞാൻ ഇതിനെ മെഷർമെൻറ്റ് സ്കെയിൽ വെച്ചിട്ട് ആ രണ്ട് പോയിന്റിൽ കൂടെ ആക്കിയിട്ട് ആ മേലത്തെ ലൈനിലേക്ക് എന്ത് ചെയ്യാം അത് ടച്ചാക്കി വരച്ചു കൊടുക്കാം അപ്പം ഞാൻ ടച്ച് ചെയ്ത് വരച്ചിട്ടുണ്ട് അങ്ങനെ ടച്ചിങ് ചെയ്തു അതിനുശേഷം നമുക്കറിയാം ഇപ്പോൾ അവിടെ ഒരു പോയിന്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും ആ പോയിന്റിന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം അപ്പോൾ എ ബി സി ആയ കാരണം നമുക്ക് ആ പോയിന്റ് നമുക്ക് ഡി എന്ന് കൊടുക്കാം ഇപ്പോൾ ഓൾറെഡി നിങ്ങൾക്ക് ആ പോയിന്റ് നിങ്ങൾക്ക് കണ്ടാലും അറിയാം ആ പോയിന്റ് എന്ന് പറഞ്ഞാൽ ആ യെല്ലോ പോയിന്റ് നമുക്ക് യെല്ലോ തന്നെ ഒന്ന് ബോൾഡിൽ എടുക്കാം അപ്പോൾ ആ ഒരു പോയിന്റ് നമുക്ക് ഫോം ചെയ്തു ഓക്കെ ഉണ്ടാ ഡോട്ടഡ് ആയിട്ട് ആ പോയിന്റ് അങ്ങനെ പോയിന്റ് മാർക്ക് ചെയ്തു അപ്പോൾ അതാണ് ഡി എന്ന് പറയുന്ന പോയിന്റ് അപ്പം ഇനി നമുക്ക് എന്ത് ചെയ്യാം ആ പഴയ പോലെ നമ്മൾ നേരത്തെ നമ്മൾ വരച്ച അതേപോലെ നമുക്ക് എന്ത് ചെയ്യാം നമ്മളെ വാല്യൂ നമുക്ക് ഫോം ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ കൊടുക്കുന്നത് പിങ്ക് തന്നെയാണ് പിങ്ക് വേറെ കളർ കൊടുക്കണേ ഓക്കെ ഈ കളർ ഉപയോഗിച്ചും കൊണ്ട് ആ പോയിന്റിൽ നിന്ന് ആ ഡി എന്ന് പറഞ്ഞ പോയിന്റിൽ നിന്നും എയിലോട്ടൊരു ലൈൻ വരച്ചു ഓക്കെ റൈറ്റ് അതിനുശേഷം ഡി എന്ന് പറഞ്ഞ പോയിന്റിൽ നിന്ന് ബിയിലോട്ട് വരച്ചു ഓക്കെ നെക്സ്റ്റ് ഈ എക്ക് വേണമെങ്കിൽ ഒന്നും കൂടി ഒന്ന് ഡ്രോ ചെയ്യാം ഈ കളറ് പിടിക്കുമെന്ന് അറിയില്ല എന്നാൽ നമുക്ക് കൊടുക്കാം ശരി ഇത്രയേ ഉള്ളൂ ഇപ്പം നമുക്ക് കിട്ടിയ ഈ പുതിയതായിട്ട് നമ്മൾ ഉപയോഗിച്ച ഈ പെന്ന് ഉപയോഗിച്ചും കൊണ്ട് എ ബി ഡി ഇപ്പം നമുക്ക് കിട്ടിയ ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രയാങ്കിൾ എ ബി ഡി ട്രയാങ്കിൾ എ ബിയുടെ ആണ് നമ്മൾ എന്ത് ഐസോസിലസ് ട്രയാങ്കിൾ എന്ന് പറയുന്നത് ഇതിനാണല്ലേ എ ബി ഡി ട്രയാങ്കിൾ എ ബി ഡി ആണ് നമ്മൾ എന്ത് ഐസോസിലസ് ട്രയാങ്കിൾ എന്ന് പറയുന്നത് അപ്പോൾ വളരെ സിമ്പിളാണ് ഐസോസിലസ് ട്രയാങ്കിൾ വരക്കാൻ അപ്പോൾ നമുക്ക് ഐസോസിലസ് ട്രയാങ്കിൾ വരക്കാൻ മനസ്സിലായി ഇപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വശങ്ങൾ സൈഡുകൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സൈഡുകൾ തരാം ഏത് സൈഡ് തന്നാലും നമുക്ക് എന്ത് ചെയ്യാം അതുപോലെ ഐസോസിലസ് ട്രയാങ്കിൾ വരക്കാം നിങ്ങൾ ബേസ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സൈഡ് എടുക്കാം പക്ഷേ ഈ ക്വസ്റ്റ്യനിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഒരു സൈഡ് എന്തായിരിക്കണം 8 cm ആയിരിക്കണം അതുകൊണ്ട് നമുക്ക് ആദ്യത്തെ വശം തന്നെ അടിഭാഗം ബേസ് തന്നെ എന്താക്കി വെക്കാം 8 cm ആക്കാം അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് ആ രണ്ട് സൈഡ് നമുക്ക് അറിയില്ല വാല്യൂ നിങ്ങൾക്ക് വേണമെങ്കിൽ സ്കെയിൽ വെച്ചിട്ട് മെഷർ ചെയ്യാം ഇവിടെ എത്ര വാല്യൂ ഒന്നും പറഞ്ഞിട്ടില്ല നമ്മളവിടെ കണ്ടുപിടിക്കാൻ അപ്രോക്സിമേറ്റ് ഒരു 6.3 ഒക്കെയാണ് കാണുന്നത് അപ്രോക്സിമേറ്റ് 6.3 ആണ് ഒരു സൈഡ് ആണെങ്കിൽ ആ സൈഡ് 6.3 ആയിരിക്കും അപ്പൊ സപ്പോസ് എക്സാമിനൊക്കെ നിങ്ങളോട് മെഷർ ചെയ്തിട്ട് എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ സ്കെയിൽ വെച്ചിട്ട് നിങ്ങൾക്ക് ജസ്റ്റ് എന്ത് ചെയ്താൽ മെഷർ ചെയ്തിട്ട് ആ വാല്യൂ എത്ര വെച്ചാൽ എ ഡി ഈക്വൽ ടു ഇപ്പൊ സപ്പോസ് ഇതിൽ കാണുന്നത് അപ്രോക്സിമേറ്റ് ആണ് അപ്രോക്സിമേറ്റ് ഈക്വൽ ടു 6.3 ആണ് എനിക്ക് കാണുന്നത് ബി ഡി ഈക്വൽ ടു സോ അപ്രോക്സിമേറ്റ്ലി 6.3 തന്നെ ആയിരിക്കും ഓക്കെ അത് അപ്രോക്സിമേറ്റ് വാല്യൂ ആണ് എക്സാക്ട് വാല്യൂ അല്ല കേട്ടോ അത് നിങ്ങളോട് എക്സാമിന് മെഷർ ചെയ്ത് എഴുതാൻ ചോദിച്ചാൽ മാത്രം നിങ്ങൾ എഴുതിയാൽ മതി അല്ലെങ്കിൽ നിങ്ങൾ എഴുതേണ്ട ആവശ്യമില്ല ഓക്കെ നെക്സ്റ്റ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പറയുന്നത് ഡ്രോ ട്രയാങ്കിൾ ഹാവിംഗ് സൈഡ് 4, 5, 7 cm ഡ്രോ 3 ഡിഫറെൻറ്റ് റൈറ്റ് ട്രയാങ്കിൾ ഓഫ് ദി സെയിം ഏരിയ വശങ്ങളുടെ നീളം 4, 5, 7 cm ആയ ഒരു ത്രികോണം വരക്കുക ഇതേ പരപ്പളവുള്ള 3 വ്യത്യസ്ത മട്ടത്രികോണങ്ങൾ വരക്കാൻ ഓക്കെ മട്ടത്രികോണത്തിനാണ് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ റൈറ്റ് അപ്പോൾ നമുക്ക് എങ്ങനെ ഡ്രോ ചെയ്യാന്നുള്ളതാണ് ഫസ്റ്റ് നമ്മൾ അപ്പോൾ 3 sides, 4, 5, 7 sides ഓക്കെ അപ്പോൾ നമുക്ക് ഈ 3 sides ഡിഫറെൻ്റ് ലെങ്ത് ആണ് ഈ സൈഡ് വെച്ചും കൊണ്ട് നമ്മൾ ചെയ്യുന്നത് ഒരു റൈറ്റ് ട്രയാങ്കിൾ അങ്ങനെ 3 വരക്കണം ഒരു ഇതിൽ നിന്ന് ഒരു ട്രയാങ്കിളിൽ തന്നെ 3 നമുക്ക് എങ്ങനെ വരക്കാം എന്നുള്ളതാണ് നോക്കുക നമുക്ക് ഡ്രോയിങ്ങിലോട്ട് പോകാം ഓക്കെ അപ്പോൾ ക്വസ്റ്റ്യൻ ഒക്കെ എല്ലാവരും വരച്ചു എന്ന് വിചാരിക്കുന്നത്
അപ്പോൾ ഡ്രോയിങ്ങിലോട്ടാണ് പോകുന്നത്. ഡ്രോയിങ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ ഡ്രോ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഡ്രോ ചെയ്യുമ്പോൾ ഫസ്റ്റ് നമുക്ക് മൂന്ന് സൈഡ് ഉണ്ട് ട്രയാങ്കിൾ അല്ലേ, ഫോർ ഉണ്ട് ഫൈവ് ഉണ്ട് സെവൻ ഉണ്ട്. നമ്മളോട് ഡ്രോ ചെയ്യാൻ പറഞ്ഞാൽ അല്ലേ റൈറ്റ് ട്രയാങ്കിൾ ഫോം ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ, റൈറ്റ് ട്രയാങ്കിൾ ഫോം ചെയ്യുക. അപ്പോൾ റൈറ്റ് ട്രയാങ്കിൾ ഫോം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇവിടെ ഏത് സൈഡ് ഫോർ എടുക്കും ഫൈവ് എടുക്കും സെവൻ എടുക്കും അങ്ങനെ തരത്തിൽ കൺഫ്യൂഷൻ വേണ്ട, നിങ്ങൾക്ക് ഇഷ്ടമുള്ള സൈഡ് എടുക്കുക. എന്തായാലും നമ്മളോട് ക്വസ്റ്റ്യനിൽ മൂന്ന് ടൈപ്പ് റൈറ്റ് ട്രയാങ്കിൾ വരയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത് ഇനിയിപ്പോൾ സപ്പോസ് അതങ്ങനെ അല്ലെങ്കിലും ഏതെങ്കിലും ഒരു റൈറ്റ് ട്രയാങ്കിൾ ആണ് വരയ്ക്കാൻ തന്ന ഗിവൺ അളവ് വെച്ചിട്ട് നാലും അഞ്ചും ഏഴും ഉള്ള സെന്റിമീറ്റർ വെച്ചിട്ട് നമ്മളോട് ഒരു റൈറ്റ് ട്രയാങ്കിൾ വരയ്ക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സൈഡ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ ഫോർ ആയിട്ടോ ഫൈവ് ആയിട്ടോ സെവൻ ആയിട്ടോ എടുക്കാം. ഒരു ട്രയാങ്കിളിൽ മൂന്ന് സൈഡാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ എടുക്കുന്നത് ഫൈവ് ആണ്, ഫൈവ് ഫോർ ഇഷ്ടമുള്ളത് എടുക്കാം. ഞാൻ ബേസ് ഫൈവ് ആയിട്ട് എടുക്കുന്നത്, നിങ്ങൾക്ക് വേണമെങ്കിൽ ബേസ് സെവൻ ആയിട്ട് എടുക്കാം, ബേസ് ഫോർ ആയിട്ട് എടുക്കാം, നിങ്ങളിഷ്ടമാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എടുക്കാം, ആസ് യൂഷ്വൽ ആണ്. ഞാൻ ഫൈവ് ആണ് ബേസ് ആയിട്ട് എടുത്തിട്ടുള്ളത് കേട്ടോ. അതിന് പ്രത്യേകിച്ച് റീസൺ ഒന്നുമില്ല ബേസ് ഫൈവ് ആയിട്ട് എടുക്കാൻ. അപ്പോൾ ഞാൻ അങ്ങനെ എടുത്തു മാത്രം സ്റ്റാർട്ടിങ് ട്രയാങ്കിൾ ഫൈവ് അല്ലേ. അപ്പോൾ ഞാൻ ഫസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, ഫസ്റ്റ് നമുക്ക് എ ബി എന്ന് പറയുന്ന ഒരു സെക്ഷൻ നമുക്ക് വരക്കണം അല്ലേ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു പോയിന്റ് കറക്റ്റ് മാർക്ക് ചെയ്യുക, രണ്ട് പോയിന്റ് മാർക്ക് ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് പോയിന്റ് എല്ലാവരും ആസ് യൂഷ്വൽ ആയിട്ട് എ ബി. അത് നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ കൊടുക്കാം, ആവശ്യം ഇല്ലെങ്കിൽ കൊടുക്കണ്ട കേട്ടോ. ഇപ്പോൾ നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ കൊടുത്താൽ മതി എ ബി എന്നൊക്കെ. ഞാൻ ഇവിടെ തൽക്കാലം എ ബി കൊടുത്തിട്ടുണ്ട്. എന്തായാലും ഇനി അടുത്ത സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെവൻ സെന്റിമീറ്റർ, ഫോർ സെന്റിമീറ്റർ സെവൻ സെന്റിമീറ്റർ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, സാധാരണ രീതിയിൽ എങ്ങനെയാണോ വരക്കാർ കോമ്പസിൽ എന്ത് ചെയ്യുക, ആ ഫോർ സെന്റിമീറ്ററും സെവൻ സെന്റിമീറ്റർ എടുക്കാം. ഓക്കെ, അപ്പോൾ എല്ലാവരും ഒന്ന് ഫാസ്റ്റായിട്ട് വരക്കാം. അപ്പോൾ ഞാൻ ഫോർ സെന്റിമീറ്റർ എടുത്തു, ഞാനൊരു ആർക്ക് വരച്ചു. ഓക്കെ, നെക്സ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, സെവൻ സെന്റിമീറ്റർ എടുക്കാം. സെവൻ സെന്റിമീറ്റർ എടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ആർക്ക് അല്ലെങ്കിൽ ശാപം വരക്കാം കേട്ടോ. ബിയിൽ കുത്തിയിട്ട് വരച്ചു. ഓക്കെ, രണ്ട് കൂടിയിരിക്കുന്ന പോയിന്റ് കിട്ടി എനിക്ക്. എന്നിട്ട് അതിന് ശേഷം ഞാൻ എന്ത് ചെയ്യുക, അത് കംപ്ലീറ്റ് ചെയ്യുക. ഒന്ന് കംപ്ലീറ്റ് ഒന്ന് വരച്ചെടുക്കാം. ബി അല്ലേ, നിങ്ങൾ വരച്ചു. അതുപോലെ ആ പോയിന്റാണ് സി ഇട്ട്, അപ്പോൾ രണ്ടും കൂട്ടി തട്ടിയില്ല ആ പോയിന്റ്, അതിനെ നമ്മൾ സി എന്ന് പറയുന്നത്. അപ്പം ഞാൻ ആ പോയിന്റിന് വാല്യൂ കൊടുത്തു, സി എന്ന് പറഞ്ഞ പോയിന്റ് കൊടുത്തു. ശരി, ഇനി നമുക്ക് അറിയേണ്ടത് എന്താ വെച്ചാൽ നെക്സ്റ്റ് ഇതിങ്ങനെ റൈറ്റ് ട്രയാങ്കിൾ വരക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഇതിന് വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് ഇത്, റൈറ്റ് ട്രയാങ്കിൾ വരക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ഇത് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ പ്രൊട്രാക്ടർ വെച്ചിട്ട് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നയൻറ്റി ഡിഗ്രി നമുക്ക് ഫോം ചെയ്യാൻ പറ്റും. ഇതൊരു വേ ഇങ്ങനെ കറക്റ്റ് നമുക്ക് നയൻറ്റി ഡിഗ്രി ഫോം ചെയ്യാൻ പറ്റും. പക്ഷേ ആ പോയിന്റ് കിട്ടിയാലും ആ പോയിന്റ് മാർക്ക് ചെയ്യാനുള്ള ഒരു ഏരിയ ആണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്യുക, ഈ എ ബിക്ക് പാരലലായിട്ട് എന്ത് ചെയ്യുക, ആ സിയിൽ കൂടെ പോകുന്ന ഒരു പാരലൽ ലൈൻ വരക്കുക. ഒരു പാരലൽ ലൈൻ വരക്കുക, സി കൂടെ കടന്നു പോകുന്ന എ ബിക്ക് പാരലലായിട്ട്. ഓക്കെ, അപ്പോൾ ഒരു ലൈൻ നമ്മൾ വരക്കാൻ പോവാണ്. അത് നിങ്ങൾക്ക് ഓൾറെഡി നമ്മൾ വരച്ചിരുന്ന അതേ മെത്തേഡ് ലൈനാണ് നമ്മൾ വരക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ഞാൻ സ്കെയിലും സെറ്റ് സ്ക്വയർ കൊടുത്തിട്ട് രണ്ട് മെത്തേഡിന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോമ്പോസ് ഉപയോഗിച്ചും കൊണ്ടൊരു മെത്തേഡുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മെത്തേഡ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. അപ്പോൾ ഇതിങ്ങനെ വന്നു. ഓക്കെ, കറക്റ്റ്. ഓക്കെ, അപ്പോൾ കുറേ പേർക്ക് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വരുമ്പോൾ ആ അത് കുറച്ച് ഇപ്പുറത്തേക്കല്ലേ സാറേ വരുന്നുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ അത് നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ നമുക്ക് ഇങ്ങനെ വരക്കാം, ഇങ്ങനെ 90 ഡിഗ്രി ഇങ്ങനെ എടുക്കാം. ഓക്കെ, അതിനുശേഷം സിയിൽ കൂടെ പോകുന്ന വാല്യൂ നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ ലൈൻ മാർക്ക് ചെയ്യാം. ഓക്കെ, ശേഷം അതൊന്ന് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കാം. ആ പാരലൽ ലൈൻ കംപ്ലീറ്റ് ആക്കി കൊടുക്കാം. സിംപ്ലി എക്സാമിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ കറക്റ്റ് അതിന് പാരലൽ ആയിരിക്കുക എന്നുള്ളതാണ് കറക്റ്റ് ഇമ്പോർട്ടൻ്റ് കേട്ടോ. ഒന്ന് മെഷർമെൻ്റ് അങ്ങോട്ടും മാറുന്നതല്ല, നിങ്ങൾ ഈ പാരലൽ ലൈനൊക്കെ വരക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ ചെറിയാതെ ഇരുന്നാൽ മാത്രം മതി. നിങ്ങൾക്ക് കറക്റ്റ് നേരെ വരക്കുക, സെറ്റ് സ്ക്വയർ പിടിച്ച് വരച്ചിട്ട് സപ്പോസ് എന്തെങ്കിലും മിസ്റ്റേക്ക് വരാൻ ചാൻസ് കുറവാണ്. അതല്ലെങ്കിൽ എക്സാക്ട്ലി എ ബിക്ക് പാരലായിട്ട് നിങ്ങൾ വരച്ചാൽ മതി, കഷ്ടപ്പെടുന്നു വേണ്ട. ജസ്റ്റ് എ ബിക്ക് പാരലായിട്ട് ലൈൻ വരച്ചാൽ മതി, അത്രയും ആവശ്യമുള്ളൂ കേട്ടോ. അതിൽ നിങ്ങൾ അങ്ങനെ കടന്ന് ടീച്ചർ സ്കെയിലും സെറ്റ് സ്കോറും വെച്ച് ചെക്ക് ചെയ്യുമൊന്നുമില്ല, അത് നിങ്ങൾ ടെൻഷൻ ആവേണ്ട. എ ബിക്ക് പാരലായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ലൈൻ വരക്കാം. ഓക്കെ, അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ നെക്സ്റ്റ് പാർട്ട് എന്താണ്, 90 ഡിഗ്രി അല്ലേ. അപ്പോൾ പ്രൊട്രാക്ടർ എടുക്കുക. പ്രൊട്രാക്ടറിൽ 90 ഡിഗ്രി നോക്കാൻ അറിയാത്തൊരു ശ്രദ്ധിക്കുക, എ എന്ന് പറയുന്ന പോയിന്റിൽ ഇടാ, ആ ജംഗ്ഷനില്ലടാ. പ്രൊട്രാക്ടറിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ജംഗ്ഷൻ കണ്ട, ആ സെൻറ്റർ. ഇത് 2 ഡിഗ്രി മെഷർ ഉണ്ട്, ഇവിടുന്ന് ഡിഗ്രി എടുക്കാം, അപ്പുറത്തു നിന്ന് ഡിഗ്രി എടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾ അതൊന്നും പ്രശ്നമില്ല. ഇപ്പോൾ ഇവിടെ ഡിഗ്രി ഇല്ല, നമുക്ക് ആ പോയിന്റ് കറക്റ്റ് ആക്കുക, ആ സെൻറ്റർ കറക്റ്റ് ആക്കുക. ഞാൻ സെൻറ്റർ കറക്റ്റ് ആക്കി കഴിഞ്ഞാൽ ആ 90 ഡിഗ്രി വന്ന നേരെ കുത്തനുള്ളതാണ് 90 ഡിഗ്രി. അപ്പോൾ കുറച്ച് ഇപ്പുറത്തേക്കാണ് വരുന്നത് 90 ഡിഗ്രി. അപ്പോൾ ഞാൻ അവിടെ നല്ലൊരു ഡോട്ട് ഇട്ട് വെച്ചിരിക്കുകയാണ് ഈ തൽക്കാലം. ഞാനൊരു ഡോട്ട് ഇട്ടിട്ടുണ്ട്. ഓക്കെ, ചെറിയൊരു മാറ്റമേ ഉള്ളൂ, അങ്ങനെ ഇട്ടിട്ടുണ്ട്. അതിനുശേഷം ഞാൻ എന്ത് ചെയ്യുന്നത്, ആ ലൈൻ കംപ്ലീറ്റ് ചെയ്യാണ്. അതേ ഗ്രീൻ ഉപയോഗിച്ച് തന്നെ ലൈൻ കംപ്ലീറ്റ് ചെയ്യുക. ആ പോയിന്റിൽ നിന്നും ആ എയിലോട്ട് എന്ത് ചെയ്യുക, കറക്റ്റ് വരച്ചു. ഓക്കെ, അതിനുശേഷം ആ ഇത് ഞാൻ കുറച്ച് മേളിലോട്ടാണ് വരച്ചിട്ടുള്ളത്, അപ്പോൾ അത്രയും വരക്കണ്ട കേട്ടോ.
അത്രയും ഏരിയ വരക്കേണ്ട ആവശ്യമില്ല. ഈ പോയിന്റ് നമ്മൾ ആ പാരലൈന് നേരത്തെ വരച്ച പോയിന്റ് ലൈനിന് കറക്റ്റ് വരാം. ഓക്കെ, അപ്പോൾ എ ബി സി ഇത് ഞാൻ ഡി കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ പുതിയ ഫോം ചെയ്ത ട്രയാങ്കിൾ, അതായത് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ, ഞാൻ ഇവിടെ 90 ഡിഗ്രി ഇങ്ങനെ കാണിച്ചിട്ടുണ്ട് കേട്ടോ, റൈറ്റ് ട്രയാങ്കിൾ ട്രയാങ്കിൾ. അപ്പോൾ നമ്മൾ 90 ഡിഗ്രി ട്രയാങ്കിൾ ആണെന്ത് എ ബി ഡി, ട്രയാങ്കിൾ എ ബി ഡി, അതാണ് നമ്മൾ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ. മറ്റേ ട്രയാങ്കിൾ നമ്മൾ ആദ്യത്തെ ട്രയാങ്കിൾ ആണ്. അപ്പോൾ നമുക്ക് ഫോം ചെയ്ത ട്രയാങ്കിൾ എന്താണ്, ട്രയാങ്കിൾ എ ബി ഡി ആണ് നമുക്ക് കിട്ടിയ റിക്വേർഡ് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ. അപ്പോൾ സിംപ്ലി ഇവിടെ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആകുമ്പോൾ ഇങ്ങനെ കാണിച്ചാൽ മതി. റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ 90 ഡിഗ്രിനെയാണ് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ഒരു ടൈപ്പിലാണ് ഇപ്പോൾ ഞാൻ വരച്ചത്. നമുക്ക് ഇത് മൂന്ന് ടൈപ്പിൽ വരക്കാം നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മൂന്ന് ടൈപ്പിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇത് വളരെ ഈസി ആയിട്ട് വരക്കാം. ഇതിൽ വരക്കാൻ ഒരു പ്രയാസമില്ല. ഇതിപ്പോൾ നമ്മൾ സൈഡ് ബേസ് എ ബി ആയിട്ട് നമ്മൾ എടുത്തത് നമ്മളെ സൈഡ് 5 ആണെന്ന് മാത്രം കേട്ടോ. ബേസ് നമ്മൾ ഓൾറെഡി സൈഡായിട്ട് എടുത്തത് 5 ആണെന്നുള്ളത്, 5 സെൻറ്റിമീറ്റർ, ഈ സൈഡ് 4 സെൻറ്റിമീറ്റർ. അപ്പോൾ ഈ ലെങ്ത് ആട്ടാണ് ഞാൻ പറയുന്നത്, ആ കുത്തിട്ട ലെങ്ത്താണ് 7 സെൻറ്റിമീറ്റർ, 7 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിപ്പോൾ ബേസ് എ ബി ആയിട്ട് എടുത്തത്, ഇനി നമ്മൾ ബേസ് എന്തായിട്ട് എടുക്കും? ആ ബേസ് മീൻസ് ആ സൈഡ്, ഇത് ഈ ട്രയാങ്കിൾ. ഇപ്പം നമ്മൾ ഇതിനെ സൈഡൊന്നും മാറ്റുന്നില്ല കേട്ടോ, അത് ട്രയാങ്കിൾ റീഅറേഞ്ച് ചെയ്തിട്ട് വരക്കല്ല, ഇതേ പൊസിഷനിൽ തന്നെ നമ്മൾ നെക്സ്റ്റ് വരച്ചിട്ട് അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, ആ ഇതിന് പാരലായിട്ട് ഇവിടെ ലൈൻ വരക്കുന്നു, എന്നിട്ട് നമ്മൾ കണക്ട് ചെയ്യുന്നു, അതിനുശേഷം എന്ത് ചെയ്യുന്നു, നെക്സ്റ്റ് ഇവിടെ ലൈൻ വരക്കുന്നു, എന്നിട്ട് ഇതിനെ കണക്ട് ചെയ്യുന്നു, അങ്ങനെ മൂന്നെണ്ണം നമ്മൾ വരക്കുന്നു. അപ്പോൾ വളരെ സിമ്പിളാണ്, നമുക്ക് നോക്കാം. ഇപ്പോൾ ഇത് ഒരെണ്ണം വരച്ചു, നമ്മൾ നെക്സ്റ്റ് ഇവിടെ തന്നെ നമുക്ക് സ്പേസ് ഉണ്ടാകുമ്പോൾ നമുക്ക് ഈ സ്പേസിൽ നെക്സ്റ്റ് എന്ത് ചെയ്യാം, അടുത്തത് നിങ്ങൾക്ക് വരക്കാം. നോക്കാം, ഫസ്റ്റ് ഇതേപോലെ രണ്ടാമത്തെ ഞാൻ വരക്കുന്ന ഇതേ അളവിൽ നമ്മൾ ആദ്യം വരച്ച അതേ സെറ്റപ്പിനെ നമ്മൾ വരച്ചുണ്ടാക്കുകയാണ്. ഫസ്റ്റ് 5 സെൻറ്റിമീറ്റർ നമ്മൾ വരക്കുന്നു, 5 സെൻറ്റിമീറ്റർ. ഓക്കെ, ഞാൻ കുറച്ച് നീളം മിസ്സായി പോയി, നിങ്ങൾ കാര്യമാക്കണ്ട. നമുക്ക് 5 സെൻറ്റിമീറ്റർ ഞങ്ങളുടെ ഡോട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അതിനുശേഷം ആ എ സിയുടെ അളവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി 7 ആണെന്ന് തോന്നുന്നു, ശരി 7-ൽ 9 കൂടെ അളവ് കുറച്ച്, അതിനുശേഷം 4 അല്ലേ, 4-ൽ. ഓക്കെ, ഈ രണ്ട് ലൈൻസ് നമ്മൾ പഴയ പോലെ നമ്മൾ കൂട്ടി മുട്ടിക്കുകയാണ്. അപ്പം എല്ലാവരും വരച്ചോളാം, എല്ലാവരും നിങ്ങൾക്ക് സ്വന്തമായിട്ട് വരക്കാവുന്നുള്ളൂ, വളരെ ഈസി ആയിട്ട് സ്വന്തമായിട്ട് വരക്കാം. ഓക്കെ, അപ്പോൾ 4 ആണിത്, ഇത് 7 ആണ്, ശരി. അതിനുശേഷം നിങ്ങൾ, അപ്പോൾ ഇതാണ് നമ്മുടെ എ, ഇത് ബി, ഇത് സി. ഇനി നമ്മൾ നേരത്തെ സിക്ക് പാരലലായിട്ടാണ് ലൈൻ വരച്ചിരുന്നത്, അപ്പോൾ അല്ല യെല്ലോ ലൈൻ വരച്ചത്. ഇപ്പോൾ നമുക്ക് സിക്ക് പാരലൽ, മീൻസ് എ ബിക്ക് പാരലലായിട്ടാണ് സിയിൽ കൂടെ ലൈൻ വരച്ചത്. അതിന് പകരം എന്ത് ചെയ്യുക, നിങ്ങൾക്ക് എയിലും വരക്കാം ബിയിലും വരക്കാം. അപ്പോൾ രണ്ടാമത്തെ വരക്കാൻ ഞാൻ ഇപ്പോൾ ബിയിലാണ് വരക്കുന്നത്, എന്തിന് പാരലലായിട്ട് വരക്കാം, എ സിക്ക് പാരലലായിട്ട് വരക്കാം. അപ്പോൾ ഞാനിവിടെ എ സിക്ക് ഇപ്പോൾ പ്രൊട്രായതൊന്നും വെക്കുന്നില്ല, ഞാനൊരു ഏകദേശം ഞാനൊരു പാരലൈൻ, അല്ലെങ്കിൽ നിങ്ങളിവിടെ വെച്ചിട്ട് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാനൊരു ഏകദേശം പാരലൈൻ ഞാൻ കണ്ടിട്ട് വരക്കുകയാണ്. അപ്പോൾ നിങ്ങൾ അതുപോലെ വരച്ചാലും കുഴപ്പമൊന്നുമില്ല, ഒരു കറക്റ്റ് പാരലൽ ആയാൽ മതി എന്ന് മാത്രമേ ഇവിടെ റൂളുള്ളൂ, അല്ലാതെ നിങ്ങളെ ടീച്ചേഴ്സ് അവിടെ ചെക്ക് ചെയ്യാനൊന്നും പോകുന്നില്ല അത് പാരലാണോ. പക്ഷേ വളയാൻ പാടില്ല, ബെൻഡിങ് വന്നു കഴിഞ്ഞാൽ കൺഫ്യൂഷൻ ആവും, ഒരു കുട്ടിക്ക് പാരലൈൻ വരക്കാൻ പറ്റില്ല എന്ന് മനസ്സിലാവും. അപ്പോൾ നിങ്ങൾ പ്രൊട്രാക്ടറും സോറി സ്കെയിലും സെറ്റ് സ്കോറും വെച്ച് വരക്കുക. രണ്ട് മെത്തേഡ് ഞാൻ നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം, നിങ്ങൾ ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, ശരി. അതിനുശേഷം നമ്മൾ 90 ഡിഗ്രി വരക്കണമല്ലോ, അതിനുശേഷം ഇത് മസ്റ്റാണ്, നിങ്ങൾ എന്ത് ചെയ്യുക, പ്രൊട്രാക്ടർ വെച്ചിട്ട് നിങ്ങൾ 90 ഡിഗ്രി കറക്റ്റ്. അപ്പോൾ ഈ ലൈനിൽ, ഈ എ സി എന്ന് പറഞ്ഞ ലൈനിൽ, എ സി എന്ന് പറയുന്ന ലൈനിൽ നിങ്ങൾ എന്ത് ചെയ്യുക, പ്രൊട്രാക്ടർ കറക്റ്റ് വെക്കുക. കറക്റ്റ് ആ പോയിന്റിൽ വെച്ച് കഴിഞ്ഞാൽ 90 ഡിഗ്രി ഇപ്പുറത്തേക്കാണ് വരുന്നത്, നല്ല ശ്രദ്ധിക്കണം. ഇത് 90 ഡിഗ്രി ഇവിടെയാണ് വരുന്നത്. ഓക്കെ, ഞാനവിടെ ഡോട്ട് ഇട്ടിട്ടുണ്ട്. ഓക്കെ, ഡോട്ട്, ഈ ഡോട്ടിലാണ് 90 ഡിഗ്രി. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുന്നു, ആ പോയിന്റിൽ നിന്നും എയിലോട്ട് നിങ്ങൾ കറക്റ്റ് ലൈൻ വരക്കും. ഓക്കെ ഓക്കെ, എന്നിട്ട് ഇതിന് ഇതാണ് നമ്മുടെ, അപ്പോൾ ഇതിങ്ങനെ ചെരിഞ്ഞിട്ടാ വരിക എന്ന് മാത്രം, അങ്ങനെ തന്നെ വരക്കണം 90 ഡിഗ്രി. അതിനുശേഷം ആ പോയിന്റിൽ നിന്ന് എ ബി സി ഇതെല്ലാം, ഇതപ്പോൾ നമുക്ക് ഡി എന്ന് പറഞ്ഞ പോയിന്റ് കൊടുക്കാം, ആ എല്ലോ ലൈനിലുള്ള പോയിന്റ് ആട്ടോ. അതിനുശേഷം സിയിലോട്ട് എന്ത് ചെയ്യുക, കറക്റ്റ് നിങ്ങൾ വരക്കുക. അപ്പോൾ നമ്മൾ എ ഡി സി എന്ന് പറയുന്നതാണ് ഇവിടെ എന്ത്, ട്രയാങ്കിൾ എ ഡി സി. ട്രയാങ്കിൾ എ ഡി സി എന്ന് പറയുന്നതാണ് നമ്മളെ മട്ടക്കോണ അല്ലെങ്കിൽ 90 ഡിഗ്രി എന്ന് പറയുന്ന ട്രയാങ്കിൾ. മൂന്നാമത് നിങ്ങൾ ഇതുപോലെ നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നുള്ളൂ, നിങ്ങൾ ഹോംവർക്കായിട്ട് നിങ്ങൾക്ക് ചെയ്യാം. ഇതേപോലെ നിങ്ങൾ എന്ത് ചെയ്യും, ഇപ്പം നമ്മൾ വരച്ചതിൽ ഞാൻ കാണിക്കണം, അപ്പോൾ ഇതേ ഇത് ഷീറ്റിൽ ഞാൻ കാണിക്കട്ടെ സിമ്പിളായിട്ട്. നിങ്ങൾ എന്ത് ചെയ്യുക, ആ ബി ഡി സോറി ബി സിക്ക്
ഒന്നാമത്തേൽ മക്കളെ ബി സിക്ക് പേരത് ഹോംവർക്ക് ആയിട്ട് നിങ്ങൾ ചെയ്തോളാം ബി സിക്ക് പേരലായിട്ട് എന്ത് ചെയ്യുക ലൈൻ വരച്ചോളാം അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുക 90 ഡിഗ്രി ക്രിയേറ്റ് ചെയ്ത് നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും വരക്കാം പിന്നെ ബി സിക്ക് പേരലായിട്ട് ഒരു യെല്ലോ ലൈൻ വരക്കാം ഞാൻ ഗ്രീൻ ആയിട്ട് വരച്ച യെല്ലോ വരച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നുള്ളൂ ഓക്കെ അത് നിങ്ങൾ സിംപ്ലി ഹോംവർക്ക് ആയിട്ട് ചെയ്തോ ഓക്കെ അപ്പോൾ ഈ ഒരു പാർട്ട് നമ്മൾ മൂന്ന് ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചത് ആ മൂന്ന് ക്വസ്റ്റ്യൻ്റെ സൊല്യൂഷൻ ആയിരിക്കും ക്വസ്റ്റ്യൻ നമ്പർ ത്രീ നമ്മൾ ഡ്രോ ചെയ്യുന്നത് ഡ്രോ ട്രയാംഗിൾ ഹാവിംഗ് വൺ സൈഡ് 7 സെന്റിമീറ്റർ ആൻഡ് ആംഗിൾ അറ്റ് ഇറ്റ്സ് എൻഡ് ആർ 30 ഡിഗ്രി ആൻഡ് 40 ഡിഗ്രി ഡ്രോ 3 ഐസോസിലസ് ട്രയാംഗിൾ ഓഫ് ദി സെയിം ഏരിയ നമ്മൾ ഐസോസിലസ് ട്രയാംഗിൾ നമ്മൾ വരക്കാൻ നേരത്തെ പഠിച്ചതാണ് അല്ലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ ഐസോസിലസ് ട്രയാംഗിൾ ആണ് നമ്മൾ വരക്കാൻ പഠിച്ചത് എന്നാൽ ഇവിടെ ഒരു സൈഡ് നമുക്ക് വാല്യൂ തന്നിട്ടുണ്ട് ഒരു സൈഡ് നമുക്ക് തന്നിട്ടുള്ള എത്രയാണ് ആ 7 സെന്റിമീറ്റർ ആണ് അപ്പൊ നമുക്ക് ബേസ് ആണ് 7 അല്ലെ അപ്പൊ അത് നമുക്ക് 7 സെന്റിമീറ്റർ ആയിട്ട് ഡ്രോ ചെയ്യാൻ പറ്റും അല്ലെ അതിന്റെ മലയാളത്തിൽ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങൾക്ക് റീഡ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ ബേസ് 7 സെന്റിമീറ്റർ ആണ് അപ്പോൾ രണ്ട് ആംഗിൾസ് ആണ് നമുക്ക് തന്നിട്ടുള്ളത് ആ ആംഗിൾസ് വെച്ചിട്ട് നമുക്ക് രണ്ട് സൈഡ് എങ്ങനെ വരക്കാം എന്നുള്ളത് നമുക്ക് നോക്കാം അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം വരക്കുന്നത് നോക്കാം അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം എങ്ങനെ വരക്കാം എന്നുള്ളത് ഒരു സൈഡ് 7 സെന്റിമീറ്ററും രണ്ട് ആംഗിളുമാണ് നമുക്ക് തന്നിട്ടുള്ളത് അത് വെച്ചിട്ടാണ് നമ്മൾ വരക്കുന്നത് ശരി അപ്പോൾ നമുക്ക് നോക്കാം അപ്പോൾ ഞാൻ ഒരു സൈഡ് 7 സെന്റിമീറ്റർ അപ്പോൾ ബേസ് ഞാൻ 7 നമുക്ക് തന്ന അളവാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ 7 സെന്റിമീറ്ററിൽ ഒരു ലൈന് വരച്ചു അപ്പോൾ എ ബി എന്ന് പറയുന്ന ലൈന് ഞാൻ വരച്ചു ഒരു പോയിന്റ് എ ബി എന്ന് കൊടുക്കാം എ ബി അത് 7 സെന്റിമീറ്റർ ആണ് കേട്ടോ 7 സെന്റിമീറ്റർ ആണ് ക്വസ്റ്റ്യനിൽ തന്ന അതേപോലെ തന്നെ നമ്മൾ കൊടുക്കുക 7 സെന്റിമീറ്റർ അതിനുശേഷം നമ്മൾ ട്രയാംഗിൾ ഉപയോഗിച്ചും കൊണ്ട് സോറി പ്രൊട്രാക്ടർ ഉപയോഗിച്ചും കൊണ്ട് നമ്മൾ എന്ത് ചെയ്യാം ഡിഗ്രി മാർക്ക് ചെയ്യാം നമുക്ക് നോക്കാം ഒന്ന് പറഞ്ഞിട്ടുള്ളത് 30 ഡിഗ്രിയും ഒന്ന് 40 ഡിഗ്രിയും അപ്പോൾ നമുക്ക് രണ്ട് സൈഡ് തന്നിട്ടില്ല എന്നുള്ളത് മനസ്സിലാക്കാം അപ്പോൾ ഞാൻ ഫസ്റ്റ് 30 ഡിഗ്രി എന്ന് പറയുമ്പോൾ കറക്റ്റ് പ്രൊട്രാക്ടർ വെച്ചിട്ട് കറക്റ്റ് പോയിന്റൊക്കെ ശ്രദ്ധിച്ച് വെക്കുക നല്ല കറക്റ്റ് മാർക്ക് ചെയ്യാം 30 ഡിഗ്രി അല്ലേ ഫസ്റ്റ് നമുക്ക് 30 ഡിഗ്രി മാർക്ക് ചെയ്യാം 30 ഡിഗ്രി എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് ശ്രദ്ധിക്കട്ടെ ഇവിടെ നിന്ന് എടുക്കരുതിട്ട 30 ഡിഗ്രി ഈ സൈഡിൽ നിന്ന് എടുക്കുക ഈ എ ബി ആകുമ്പോൾ ലൈൻ ഇവിടെ നിന്നാണ് എടുക്കേണ്ടത് അപ്പോൾ നിങ്ങൾ പ്രൊട്രാക്ടർ നോക്കിക്കഴിഞ്ഞാൽ അറിയാം അപ്പോൾ ഞാൻ അവിടെ ജസ്റ്റ് ഒരു കുത്തിട്ട് വെച്ചാൽ മതി നിങ്ങൾ ഒരു ഡോട്ട് വെച്ചാൽ മതി അതിനുശേഷം ഈ സൈഡ് എത്രയാണ് 40 ഡിഗ്രിയാണ് അപ്പോൾ 40 ഡിഗ്രിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക ഇതേപോലെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് വെക്കുക ഇവിടെ നിന്ന് വരക്കുമ്പോൾ ഈ ലൈൻ ലൈൻ എവിടെയാണോ ഇവിടെ നിന്ന് എടുക്കുക കേട്ടോ അപ്പോൾ 40 ഡിഗ്രി 40 ഡിഗ്രി എന്ന് പറയുമ്പോൾ ഇവിടെ ലൈന് മാർക്ക് ചെയ്യാം 40 ഡിഗ്രി ശരി എന്നിട്ട് അത് എന്ത് ചെയ്യുക ജസ്റ്റ് എന്ത് ചെയ്യുക ആ ലൈൻ ഒന്ന് യോജിപ്പിക്കുക അതായത് ഇപ്പോൾ ആ ലൈൻ പോകുന്നത് ഇങ്ങനെയാണ് അപ്പോൾ ഇപ്പോൾ ഈ പോയിന്റ് ഞാൻ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് വരക്കാം അതങ്ങനെ മുട്ടുക എന്നുള്ളതാണ് ഞാൻ പറയുന്നത് ആ എയിൽ നിന്ന് ആ പോയിന്റിലൂടെ നമ്മളിങ്ങനെ ലൈന് വരക്കുക അതിനുശേഷം ബിയിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുക ആ ലൈനിലോട്ട് വരക്കുക അപ്പോൾ ബിയും ആ പോയിന്റും കറക്റ്റ് ആക്കിയിട്ട് നിങ്ങൾ വരക്കുക ഓക്കെ അപ്പോൾ അങ്ങനെ കൂട്ടിയിരിക്കുന്ന ഈ പോയിന്റാണ് നമ്മൾ എന്ത് ആ സി എന്ന് പറയുന്ന പോയിന്റ് സിംപ്ലി ഇതാണ് നിങ്ങളെ സി എന്ന് പറയുന്ന പോയിന്റ് ഓക്കെ അപ്പോൾ സി എന്ന് പറയുന്ന പോയിന്റ് കിട്ടി അതിനുശേഷം നമ്മൾ ഇത് എങ്ങനെ ഡ്രോ ചെയ്യാമെന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത് നമ്മളോട് ഡ്രോ ചെയ്യാൻ പറയുന്ന 3 ഐസോസിലസ് ട്രയാംഗിൾ ഓഫ് ദി സെയിം അപ്പോൾ ഇതിൻ്റെ ഐസോസിലസ് ട്രയാംഗിൾ ഇനി വരക്കാൻ നിങ്ങൾക്ക് ഓൾറെഡി മെത്തേഡ് അറിയാം നമ്മൾ നേരത്തെ വരച്ച അതേ സെറ്റപ്പാണ് അപ്പോൾ ഞാൻ നേരെ എ ബിക്ക് പാരലലായിട്ട് സിയിലൂടെ ഒരു ബേസ് വരക്കണം അപ്പോൾ ഞാൻ നേരെ സ്കെയിൽ വെച്ചിട്ടൊക്കെയാണ് വരക്കുന്നത് നിങ്ങൾ കറക്റ്റ് ആ ചെറിയാതെ വരക്കാനൊക്കെ ശ്രദ്ധിക്കുക കേട്ടോ ഞാൻ തൽക്കാലം അങ്ങനെ നേരിട്ടുള്ള വരച്ചിട്ടാണ് കറക്റ്റ് എ ബിക്ക് പാരലാവാന്ന് മാത്രമേ ഇവിടെ കോൺസെപ്റ്റ് ഉള്ളൂ ഞാൻ വരച്ചു അതിനുശേഷം നിങ്ങൾക്കറിയാം എ ബിയുടെ പകുതി കിട്ടണം അപ്പോൾ എ ബിയുടെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ കിട്ടാൻ എന്ത് ചെയ്യും പെർപെൻഡിക്കുലർ ബൈസെക്ടർ എന്നാണ് പറയുക അപ്പോൾ 7 ആണ് അപ്പോൾ നിങ്ങളൊരു കൂടുതലിൻ്റെ എടുത്തോ ഒരു ഏകദേശം എത്ര എടുത്ത് അപ്പോൾ ഇവിടെ ഒരു ആർക്ക് വരക്കുക ഇപ്പം തന്നെ എന്ത് ചെയ്യുക മുകളിൽ എന്ത് ചെയ്യുക ഒരു ആർക്ക് വരക്കുക ഇതാ അതിനുശേഷം ബിയിൽ നിന്ന് എന്ത് ചെയ്യുക ആ കുത്തിയിട്ട് ഇവിടെ ഒരു പോയിന്റ് വരക്കുക ഇവിടെ ഒരു പോയിന്റ് വരക്കുക ഓക്കെ ഓക്കെ ഏറെക്കുറെ ഒരു കറക്റ്റാണ് അപ്രോക്സിമേറ്റ് രീതിക്കാണ് നമ്മൾ പോകുന്നത് അതിനുശേഷം അതെന്ത് ചെയ്യുക കംപ്ലീറ്റ് ചെയ്യാം അതിൻ്റെ സെൻറ്ററിൽ കൂടെ നമ്മൾ എന്ത് ചെയ്യുക കണക്ട് ചെയ്യാം ഓക്കെ അതിനുശേഷം പുതിയ ഫോം ആ പോയിന്റിൽ നിന്ന് ആ തട്ടിയ പോയിന്റ് എന്ത് വെച്ചിട്ട് നമ്മൾ നോക്കുക ചെറിയൊരു മാറ്റമേ ഉള്ളൂ പക്ഷെ ആ ഒരു മാറ്റം തന്നെ ഒരു മാറ്റമാണ് കേട്ടോ ഓക്കെ എ ബി സി ഈ പോയിന്റ് നമുക്ക് ഡി ആയിട്ട് കൊടുക്കാം അപ്പോൾ ഐസോസിലസ് 7 സെന്റിമീറ്ററും ഈ സൈഡും ഈക്വൽ ആയിട്ട് വരും ചെറിയൊരു മാറ്റങ്ങളുള്ളൂ അത് ആ വാല്യൂസിനനുസരിച്ചിരിക്കും ചെറിയൊരു വേരിയേഷനൊക്കെ വരുള്ളൂ അപ്പോൾ കാരണം നിങ്ങൾ വരക്കുമ്പോൾ തന്നെ ചെറിയൊരു വേരിയേഷൻ എന്തായാലും വരും കേട്ടോ ആ വേരിയേഷനാണ് ഇമ്പോർട്ടൻ്റ് അപ്പോൾ നിങ്ങൾ കറക്റ്റ് സ്കെച്ചായ കാരണം ഒന്ന് പരക്കും പക്ഷേ നിങ്ങൾ പെൻസിൽ വാങ്ങുമ്പോൾ കറക്റ്റ് ഷാർപ്പായിട്ട് നിങ്ങൾക്ക്
കിട്ടും ഓക്കേ ഇനി നമ്മൾ ഇതിലേ പറഞ്ഞിട്ടുള്ളത് ഡ്രോ 3 ഐസോസെൽസ് ട്രയാംഗിൾ എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇതിപ്പോ ഒരെണ്ണം ഞാൻ വരച്ചിട്ടുള്ളൂ ഇനി നിങ്ങൾക്ക് ഇതിൽ നിങ്ങൾക്ക് വരക്കാവുന്നതാണ് ഞാൻ ഇതിൽ തന്നെ ഞാൻ വരക്കുന്നത് ഇനി വേറെ വരക്കുന്നില്ല ഇതിൽ തന്നെ ഐഡിയ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം വരക്കാനുള്ള ഇപ്പോൾ ഇതിപ്പോ ഡിയിലൂടെയാണ് നമ്മൾ വരച്ചേ നിങ്ങൾ എന്ത് ചെയ്യുക ആ നിങ്ങൾ എന്ത് ചെയ്യുക ഈ ബി സിക്ക് ഫസ്റ്റ് വരച്ച ട്രയാംഗിൾ ഇല്ലേ ആദ്യം വരച്ച എ ബി സി അതിലെ ബി സിക്ക് പാരലൽ ആയിട്ട് എന്ത് ചെയ്യുക ഈ എയിൽ നിങ്ങൾ എന്ത് ചെയ്യുക ട്രയാംഗിൾ വരച്ചാൽ മതി ഒരു പാരലൈൻ വരച്ചാൽ മതി നേരത്തെ വരച്ച പോലെ ഒരു പാരലൈൻ വരക്കാം ഞാൻ സെപ്പറേറ്റ് എടുത്ത് വരക്കുന്നൊന്നുമില്ല കറക്റ്റ് വളയാതെ ചെറിയ ബെൻഡ് ഉണ്ട് അത് നിങ്ങൾ കറക്റ്റ് ബെൻഡ് ഇല്ലാതെ വരക്കാൻ ശ്രമിക്കാം അതിനുശേഷം ആ ബി സിയുടെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരക്കാം ബി സിയുടെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക ബി സിയുടെ ഹാഫും ഹാഫിൽ കൂടുതലും അപ്പോൾ ഞാൻ ഈ പോയിന്റിൽ നിന്നും ഹാഫും ഹാഫിൽ കൂടുതൽ എന്ന് പറയുമ്പോൾ ആ ഇവിടെ ഒരു പോയിന്റ് വരച്ച് ഇവിടെ ഒരു ആർക്ക് വരച്ചു അതിനുശേഷം ബി സി ആണ് ഡി അല്ല കേട്ടോ എന്ത് ചെയ്യുക ഇവിടെയും വരക്കാം ഇങ്ങനെയൊക്കെയാണ് പോകണം ശരി എന്നിട്ട് എന്ത് ചെയ്യുക അതിന് കറക്റ്റ് കറക്റ്റ് പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരച്ചിട്ട് ഓക്കെ അതിനുശേഷം അപ്പോൾ ഓൾറെഡി ഇവിടെ നമുക്ക് കിട്ടും ആ പോയിന്റും ഈ ബി സിയുടെ ഒരു ലൈനും ബി സിയുടെ ഒരു ലൈൻ ഞാൻ ഇവിടെ ഡാർക്ക് ചെയ്തിട്ട് അതിനുശേഷം ഈ ബിയുടെ പോയിന്റിൽ നിന്ന് ഇങ്ങോട്ടും വരക്കാം അപ്പോൾ കറക്റ്റ് ഈ സൈഡും ഈ സൈഡും നമുക്ക് എന്താവും ഈ സൈഡും ഈ സൈഡും നമുക്ക് ഈക്വൽ ആയിട്ടാണ് കിട്ടുക വളരെ സിമ്പിളാണ് അത് ഈക്വലായിട്ട് നിങ്ങൾക്ക് കിട്ടും അപ്പോൾ ഞാനിത് വരച്ചിട്ടുണ്ട് ഇതേപോലെ നിങ്ങൾക്ക് അടുത്ത സൈഡ് ഇവിടെ എന്ത് ചെയ്യാം ആ അതായത് എ സിക്ക് പാരലൽ ആയിട്ട് എന്ത് ചെയ്യാം ബിയിലൂടെ ഒരു പെർപെൻഡിക്കുലർ വരക്കാം ഇതേപോലെ ഇപ്പം ഞാൻ വരച്ച പോലെ തന്നെ നിങ്ങൾക്ക് ചെയ്യാവുന്നുള്ളൂ ഇവിടെ ഒന്ന് വരക്കാം ഞാനിപ്പോൾ എല്ലാം ഒന്നിനാണ് വരച്ചിട്ടുള്ളത് ഞാൻ മൂന്നെണ്ണം വരക്കുന്നതിന് പകരം ഇത് വളരെ സിമ്പിളാണ് ഇതുപോലെ നിങ്ങൾ വരക്കാം എന്നിട്ട് എ സിയുടെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ നിങ്ങൾ കറക്റ്റ് വരക്കുക അതിനുശേഷം മാർക്ക് ചെയ്യുക ലൈൻ എന്ത് ചെയ്യുക വരക്കാം നിങ്ങൾക്ക് കിട്ടും ഓക്കെ ഇപ്പോൾ വലിയ സംഭവമൊന്നുമില്ല നിങ്ങൾക്ക് ഓൾറെഡി ഇതിൻ്റെ നേരത്തെ മുന്നത്തെ എക്സ്പീരിയൻസ് പ്രോബ്ലം മനസ്സിലായ സ്ഥിതിക്ക് ഇതിൽ ഒന്നോ രണ്ടോ മൂന്നോ എത്ര എണ്ണം മാക്സിമം മൂന്നെണ്ണം വരക്കാൻ പറ്റുള്ളൂ നിങ്ങൾക്ക് വരക്കാം ക്ലിയർ ആയിട്ട് വരക്കാമെന്ന് വിചാരിക്കണം.